നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നടക്കില്ല എന്ന് കരുതിയ ഏതെങ്കിലും ഒരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടോ? എങ്കിൽ അവ നേടിയെടുക്കാനായിട്ട് ഇതാ ഒരു മന്ത്രം. ഒരുപാട് നല്ലവരായ പ്രേക്ഷകർ നിരന്തരമായിട്ട് കമൻറ്റുകൾ അയച്ചിരുന്നു. ദിവസേന ഉരുവിടാൻ പറ്റിയ ഏതെങ്കിലും ഒരു ശക്തിയേറിയ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫലപ്രാപ്തി ലഭിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രമുണ്ടോ? ഞങ്ങളുടെ സങ്കടാവസ്ഥയിലും ഞങ്ങളുടെ സന്തോഷത്തിലും പങ്കുചേരാൻ പറ്റിയ അല്ലെങ്കിൽ ഏത് സമയവും ഉള്ളുരുകി വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹങ്ങളെ നേടിത്തരുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ കഷ്ടതകളെ മാറ്റിത്തരുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു ഉഗ്രശക്തിയേറിയ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് കമൻറ്റുകൾ അയച്ചിരുന്നെങ്കിലും അവയൊന്നും തന്നെ പ്രാവർത്തികമാക്കാൻ സാധാരണക്കാർക്ക് കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെയൊരു മൂർത്തി മന്ത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്താത്തത്. പക്ഷേ നിരന്തരമായിട്ട് ഇങ്ങനെ കമൻറ്റുകൾ അയക്കുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് കണ്ടില്ല എന്ന് നടിക്കാൻ വഴിയ. അതുകൊണ്ട് തന്നെ ഉഗ്രശക്തിയേറിയ ലളിതമായ ഒരു ചാത്തൻസ്വാമി മന്ത്രത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചാത്തൻസ്വാമി മന്ത്രമെന്ന് കേൾക്കുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. ഉഗ്രശക്തിയേറിയതും എന്നാൽ എല്ലാവർക്കും തന്നെ ഏതൊരു സാധാരണക്കാർക്കും സ്ത്രീപുരുഷ ഭേദമന്യേ ഉരുവിടാൻ പറ്റിയ, നിങ്ങളുടെ ഏത് സങ്കടാവസ്ഥയിലും നിങ്ങൾക്ക് കാര്യസാധ്യം നേടിത്തരുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ചാത്തൻസ്വാമി മന്ത്രത്തെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഈ ഒരു മന്ത്രത്തിൻ്റെ പ്രയോഗവിധിയും ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഉരുവിടേണ്ടതെന്നും ഏതൊക്കെ സമയവേളയിൽ ഉരുവിടാമെന്നൊക്കെ തന്നെ വീഡിയോയുടെ അവസാന ഭാഗങ്ങളിൽ മനസ്സിലാക്കാം. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. നിങ്ങളീ കാണുന്ന മന്ത്രമാണ് ചാത്തൻസ്വാമി മന്ത്രം. ഈ ഒരു മന്ത്രത്തെ നന്നായിട്ട് പഠിച്ച് ഉറച്ചതിന് ശേഷം മാത്രമേ ഉരുവിട്ട് തുടങ്ങാനായിട്ട് പാടുള്ളൂ. മറ്റുള്ള മന്ത്രങ്ങൾ പോലെയല്ല, ഉരുവിട്ട് തുടങ്ങുമ്പോൾ തന്നെ അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള സ്ഫോടനശേഷിയുള്ള ഒരു ദേവതാ മന്ത്രമാണ് ചാത്തൻസ്വാമി മന്ത്രം. അതുകൊണ്ട് തന്നെ കാണാതെ നല്ല രീതിയിൽ പഠിച്ച് ഉറച്ചതിന് ശേഷം മാത്രമേ ഈ ലളിതമായ മന്ത്രം ഉരുവിട്ട് തുടങ്ങാനായിട്ട് പാടുള്ളൂ. ആദ്യമേ തന്നെ ഈ ഒരു മന്ത്രം എപ്രകാരമാണ് ഉരുവിടേണ്ടതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓം കരിവീര കരിങ്കുട്ടിച്ചാത്ത മുത്തലച്ചു പെറ്റ കരിവീര സ്വാമി, നിന്നെ ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ വാവ വന്നെനിക്ക് വശമായിരിക്ക സ്വാഹ. ഓം കരിവീര കരിങ്കുട്ടിച്ചാത്ത മുത്തലച്ചു പെറ്റ കരിവീര സ്വാമി, നിന്നെ ഞാൻ പഠിച്ചു സേവിക്കുമ്പോൾ വാവ വന്നെനിക്ക് വശമായിരിക്ക സ്വാഹ. ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത്. ഇങ്ങനെ ദിവസേന ഈ ഒരു മന്ത്രം ഉരുവിടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ചാത്തൻസ്വാമി സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതുവിധ കാര്യങ്ങളും അത് എത്ര കഷ്ടതയുള്ളതായാലും ഒരു ദിവസം കൊണ്ട് അനുകൂലമാകുന്നതാണ്, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഏതുവിധ കാര്യസാധ്യവും നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ദിനം പ്രതി ഈ ഒരു മന്ത്രം ഉരുവിടുകയാണെങ്കിൽ ചാത്തൻസ്വാമി സാന്നിധ്യം നിങ്ങളിൽ ഉണ്ടാവുകയും നിങ്ങൾക്ക് എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും കാര്യസാധ്യവും നിങ്ങളുടെ കഷ്ടദുഃഖങ്ങളൊക്കെ മാറ്റിത്തരാനും ചാത്തൻസ്വാമി നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇതല്ലാതെ ഈ ഒരു മന്ത്രത്തിന് ചില രഹസ്യ ഉപദേശ മാർഗങ്ങളൊക്കെ തന്നെയുണ്ട്. അറിയാനും മനസ്സിലാക്കാനും ആഗ്രഹമുള്ളവർക്കായിട്ട് അവ കൂടി കൂട്ടിച്ചേർക്കുന്നു. എല്ലാത്തവർക്ക് നിത്യേന ഈ ഒരു മന്ത്രം 41 തവണയോ 21 തവണയോ ഉരുവിടാവുന്നതാണ്. അവ പ്രഭാതവേളയിലും വൈകിട്ടുള്ള സന്ധ്യാവന്ദന വേളയിലും രണ്ട് നേരവും ഉരുവിടാൻ സാധിക്കുന്നവർക്ക് അപ്രകാരവും ഏതെങ്കിലും ഒരു നേരം ഈ ഒരു മന്ത്രം ഉരുവിടാൻ സാധിക്കുന്നവർക്ക് അങ്ങനെയും ഉരുവിടാവുന്നതാണ്. ഇതല്ലാതെ രഹസ്യമായ ചില ഉപദേശ മാർഗങ്ങൾ കൂടി ഈ ഒരു മന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവ കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. പുരുഷന്മാരാകട്ടെ സ്ത്രീകളാവട്ടെ, ഈ ഒരു മന്ത്രം രാത്രി കാലങ്ങളിൽ 101 തവണ വീതം സ്ത്രീകൾ 21 ദിവസക്കാലവും പുരുഷന്മാരാകട്ടെ 41 ദിവസക്കാലവും തുടർച്ചയായിട്ട് മുടങ്ങാതെ ഈ ഒരു മന്ത്രം ഒരിടത്തിരുന്നു കൊണ്ട് നിങ്ങൾ പൂജാമുറിയിലിരുന്നു കൊണ്ടാകാം, ബെഡ്റൂമിലിരുന്നു കൊണ്ടാകാം, വനത്തിലിരുന്നു കൊണ്ടാകാം, എവിടെയാകട്ടെ അവിടെ തന്നെ 21 ദിവസം പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് രാത്രി 12 മണിക്കാണ് നമ്മൾ ഈ ഒരു മന്ത്രജപം ആരംഭിക്കുന്നതെങ്കിൽ നാളെയും ഇതേ 12 മണിക്ക് തന്നെ എവിടെ നിന്നുമാണോ മന്ത്രം ജപിച്ചിട്ടുള്ളത് അവിടെ തന്നെ ഇരുന്ന് മന്ത്രജപം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മന്ത്രജപത്തിന് ശേഷം നിങ്ങളുടെ ആഗ്രഹം എന്താണോ അവ ഓരോ ദിനവും പറയേണ്ടതുമുണ്ട്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതുവിധ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് ചാത്തൻസ്വാമി നേടിത്തരുന്നതായിരിക്കും. ഇങ്ങനെ ഇപ്രകാരം സ്ത്രീകൾ 21 നാളും പുരുഷന്മാർ 41 നാളും മുടങ്ങാതെ ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടതുണ്ട്. ഈ ഒരു മന്ത്രം രണ്ട് രീതിയിൽ അല്ലെങ്കിൽ 3 രീതിയിൽ ചെയ്യാവുന്നതാണ്. മത്സ്യമാംസാദികൾ ഭക്ഷിച്ചുകൊണ്ടും അതുതന്നെ നേദ്യമായിട്ട് വെച്ചുകൊണ്ടും മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ്. ഇതല്ലാതെ മത്സ്യമാംസാദികൾ പാടെ ഒഴിവാക്കിക്കൊണ്ടും ഈ ഒരു മന്ത്രം ഉരുവാവുന്നതാണ്. ഇത്തരത്തിൽ ഒരുപാട് രീതിയിൽപ്പെട്ട മാർഗങ്ങളിലൂടെ ഈ ഒരേ ഒരു മന്ത്രം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഏത് രീതിയിലാണ് ഭഗവാനെ അല്ലെങ്കിൽ ചാത്തൻസ്വാമിയെ പ്രത്യക്ഷമാക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ചാത്തനെയാണ് നമുക്ക് നമ്മുടെ കൂടെ കൂട്ടേണ്ടതെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതിനൊക്കെ തന്നെ ഈ ഒരു മന്ത്രം ഉചിതമാണ്.
അത് നമ്മൾ നിശ്ചയിച്ച് നമുക്ക് വേണ്ടതായ രീതിയിൽ പരിവപ്പെടുത്താവുന്നതാണ്. മത്സ്യമാംസാദികൾ, പ്രധാനുഷ്ഠാനങ്ങൾ എന്നിവ നമുക്ക് തന്നെ ചിട്ടപ്പെടുത്തി ഉപയോഗിക്കാവുന്നതാണ്. മത്സ്യമാംസാദി ഉപയോഗിച്ചുകൊണ്ട് മന്ത്രം ജപിക്കാം, ഇല്ലാതെയും മന്ത്രങ്ങൾ ഉരുവിടാവുന്നതാണ്. അതൊക്കെ തന്നെ നിങ്ങൾക്ക് തന്നെ ഉചിതമാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഗുരുപദേശത്തോടെയോ അല്ലെങ്കിൽ സ്വയമയോ തീരുമാനിച്ച് ചെയ്യാവുന്നതാണ്. കേവലം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു എന്ന് മാത്രം. ഇതല്ലാതെ ദിനംപ്രതി ഈ ഒരു മന്ത്രം ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വാമിയുടെ സാന്നിധ്യം ഉണ്ടാകുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സ്വാമി നിങ്ങളെ സഹായിക്കുന്നതാണ്. ദിവസേന പ്രഭാതവേളയിലോ വൈകിട്ടുള്ള സന്ധ്യാവന്തരവേളയിലോ 21 തവണയോ 41 തവണയോ മുൻപിലൊരു വിളക്ക് തെളിയിച്ച് വെച്ചോ ഇല്ലാതെയോ നിങ്ങൾക്ക് ഉരുവിടാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാമിയുടെ സാന്നിധ്യം ഉറപ്പായും നിങ്ങൾക്കുണ്ടാകുകയും ഒരു ദിനം കൊണ്ട് പോലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു ദേവതാ മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവ ശരിയായ രീതിയിൽ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗപ്രദമാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ആർത്തവ അശുദ്ധി പുല വാലായ്മ കാലയളവിൽ ഇതുപോലുള്ള മന്ത്രങ്ങളൊന്നും തന്നെ ഉരുവിടാനായിട്ട് പാടുള്ളതല്ല. ഇതല്ലാതെ ആർത്തവ അശുദ്ധി ഒന്നും തന്നെ ഇല്ലാത്ത സ്ത്രീകൾക്ക് 41 ദിവസക്കാലം തന്നെ രാത്രികാലങ്ങളിൽ ഈ ഒരു മന്ത്രം ഉരുവിടാവുന്നതുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയും ഈ ഒരു മന്ത്രവും തൃപ്തികരമാണെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവസേന ഉരുവിടാൻ സാധിക്കുന്നതായിട്ടുള്ള ശക്തിയേറിയ മന്ത്രം പരിചയപ്പെടുത്താനായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങളുടെ കമൻറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഉചിതമെന്ന് തോന്നുന്ന മന്ത്രമായതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ തൃപ്തിയാണ് നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശക്തമായ പ്രതികരണം ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ നമുക്ക് കൂടുതൽ വിദ്യകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും അതോടെ കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടുത്താനുമുള്ള ഒരു പ്രചോദനമാകും. അതുകൊണ്ട് തന്നെ തുടർന്നും നമ്മുടെ ചാനലിലെ വീഡിയോകളൊക്കെ തന്നെ കാണണം. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾക്ക് കൂടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. ഇതോടൊപ്പം നമ്മുടെ ചാനൽ പ്രതിപാദിക്കുന്ന അറിവുകളും വീഡിയോകളൊക്കെ തന്നെ കാണാൻ താല്പര്യമുള്ള ആളുകൾ മാത്രമേ കാണാനായിട്ട് പാടുള്ളൂ. കാരണം അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്തങ്ങളായ ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് അറിവുകളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ താല്പര്യമില്ലാത്തവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാതെയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലെ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കിയതെയും മോശമായ കമൻറ്റുകൾ അയക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണരുത്, അറിയരുത്, മനസ്സിലാക്കരുത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ളവർ നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. തുടർന്നും ഇതുപോലുള്ള മഹത്തരമായ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.